പന്മനമലയിൽ ശ്രീ ബാലഭട്ടാരക വിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസും പ്രദർശനവും സംഘടിപ്പിച്ചു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഭക്ഷ്യസുരക്ഷാ നിയമങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുന്നതിനും ഭക്ഷ്യവസ്തുക്കളിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന വിധം കുട്ടികൾക്ക് നേരിട്ട് മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി സഞ്ചരിക്കുന്ന ഭക്ഷ്യപരിശോധന ലാബിന്റെ വാഹനം സ്കൂളിലെത്തുകയും മായം കണ്ടെത്തുന്ന വിധം കുട്ടികൾക്കായി പ്രദർശിപ്പിക്കുകയും ചെയ്തു. സുരക്ഷിത ആഹാരം ആരോഗ്യത്തിന് ആധാരമെന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ സന്ദേശം കുട്ടികളിലേക്ക് പകർന്നു നൽകാൻ ഈ പ്രദർശനത്തിന് കഴിഞ്ഞു. പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ നിർവഹിച്ചു. ചോറ് നമ്മുടെ പ്രധാനപ്പെട്ട ആഹാരമാണ്. അതോടൊപ്പം തന്നെ പാലടക്കമുള്ളത്, പല പാൽ ബ്രാൻഡുകളും പരിശോധിച്ചാൽ അത് എത്രമാത്രം മായം കലർന്നാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സുലഭമാണ്. ആ മായം കലർത്തൽ സുലഭമായിരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വ്യത്യസ്തങ്ങളായ മാരകമായ രോഗങ്ങൾ പതിവാണ്, സ്വാഭാവികം. നമ്മുടെ നാട്ടിൽ ക്യാൻസർ രോഗികൾ പെരുകുന്നു, നമ്മുടെ നാട്ടിൽ ഡയാലിസിസ് രോഗികൾ പെരുകുന്നു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഇപ്പോ ജില്ലയിലെ മുഴുവൻ ഡയാലിസിസ് രോഗികൾക്ക് മരുന്ന് കൊടുക്കുകയാണ്, കിഡ്നി മാറ്റി വെക്കപ്പെടുന്നവർക്ക് 1 ലക്ഷം രൂപ കൊടുക്കുകയാണ്. പി ടി എ പ്രസിഡന്റ് എ സാദിഖ് അധ്യക്ഷത വഹിച്ചു. ചവറ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഷീന ഐ നായർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ചവറ ഉപജില്ല നൂൺമീൽ ഓഫീസർ കെ ഗോപകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡംഗം അനീസ നിസാർ, പ്രഥമാധ്യാപിക ആർ ഗംഗാദേവി, എസ് എം സി ചെയർമാൻ ആനന്ദകുമാർ, നൂൺമീൽ ടീച്ചർ ഇൻചാർജ് വിളയിൽ ഹരികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചവറ.